എനിക്ക് അങ്ങനെ ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ടില്ല. സിനിമ കാണാറുണ്ടല്ലോ, സിനിമയ്ക്ക് ഒന്നും ആർക്കും കൊണ്ടുപോകില്ല. കല്യാണം കഴിഞ്ഞ് പിന്നെ എൻ്റെ ഹസ്ബൻഡ് എല്ലാ സിനിമയ്ക്ക് കൊണ്ടുപോകും. എന്നോട് പറഞ്ഞു, പുള്ളിക്ക് ഈ ഇംഗ്ലീഷ് മൂവി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞത് അതായത് ഷേക്സ്പിയറിൻ്റെ ഒരു ഫിലിം വരുമ്പം ഞാൻ കൊണ്ടുപോകുന്നു, കൊണ്ടുപോയിട്ട് എനിക്ക് എൻ്റെ സ്റ്റോറീസ് എല്ലാം പറഞ്ഞു, എല്ലാം പറഞ്ഞു പറഞ്ഞെന്ന്. അതേമാതിരി ലോറൽ ഹാർഡിയുടെ കോമഡി അത് അതെല്ലാം കൊണ്ട് ശ്രീമാർ തിയേറ്ററിൽ കൊണ്ടുപോയി എല്ലാം കാണിച്ചു തന്നു. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പം സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ സിനിമ കാണാൻ പറ്റില്ല. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റാണ്, അപ്പോൾ ശബ്ദമില്ലാതെ സിനിമ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ശബ്ദം വന്നു. അത് കഴിഞ്ഞ് ഈ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ ഒരുങ്ങി നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അയ്യോ എന്തൊരു ഭയങ്കര എന്തൊരു കണ്ണു വരച്ചിരിക്കുന്നത്. ഇങ്ങനെ ഞാൻ കൊച്ചുകുട്ടിയല്ലേ, ഇതുപോലെയൊക്കെ നമ്മളായതോ എന്നൊക്കെ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ സിനിമ കണ്ടിട്ടില്ല, കാണാൻ സമ്മതിക്കില്ല, കണ്ടിട്ടില്ല. എന്നൊക്കെ ഞാൻ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് കട ഇതെല്ലാം വന്നല്ലോ. അത് പിന്നെ ഞാൻ അതൊന്നും വലിയ കാര്യമായിട്ട് വിചാരിച്ചില്ല. കാരണം നമ്മളിപ്പോൾ ഒരു കുടുംബവും ആയി, കുട്ടിയുടെ കുടുംബത്തിൽ കാലത്ത് അഞ്ച് മണി കഴിച്ചാൽ ഓഫീസിൽ പോകാനെല്ലാം ഉണ്ടാക്കി കൊടുക്കണം, കുട്ടിയെ നോക്കണം, വീട്ടുകാരിയെ നോക്കണം. പക്ഷെ ഒരു പാട്ടിന് മാത്രം ഒരു ടൈം ഞാൻ ഒതുക്കി വെച്ചിരുന്നു, ടച്ചിൽ നിന്ന് പോകാതിരിക്കാം. അങ്ങനെ ഇരുന്നിരുന്ന് പിന്നെ കുട്ടികളൊക്കെ വലുതായി, ഒരുപാട് കഷ്ടതകൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള ജീവിതം. കല്യാണം കഴിഞ്ഞിട്ടും അതുപോലെ ഒത്തിരി 53 കല്യാണം കഴിച്ചു, 57 ആദ്യത്തെ കുട്ടി. പിന്നെ അങ്ങോട്ട് ജീവിതം തന്നെ ഒരുമാതിരിയായിപ്പോയി എനിക്ക്. പല പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഭർത്താവിൻ്റെ വീട്ടിലെ കാര്യങ്ങളും ഇതും അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും ഒരു സ്വഭാവങ്ങളിലെല്ലാവരും മാറ്റം വന്നു. എന്താണെന്ന് വെച്ചാൽ എവിടെ പോയത് ഏതായാലും ഫെയിലിയറാണ്, എന്ത് ചെയ്താൽ നമുക്ക് അത് തടസ്സമാണ്. അങ്ങനെ ആരാകുമ്പോൾ എല്ലാവരുടെയും മനസ്സും ഒരു മാതിരി മറിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഫാമിലിയെന്നോ കുട്ടികളെന്നോ ഭാര്യ അങ്ങനെ യാതൊരു ഇതില്ലാതായിപ്പോയി. നമ്മൾ ജീവിക്കണമെന്നോ നമ്മൾ ആ കാലം കഴിക്കണമെന്നോ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നോ ഒരു തോന്നി. അങ്ങനെ ഡിറ്റാച്ച്ഡ് എങ്ങ ആയിപ്പോയപ്പം എനിക്ക് വേറെ വഴിയില്ലല്ലോ മോളെ. അപ്പം ഈ 3 കുട്ടികളെ ഞാൻ വളർത്തണ്ടേ. അപ്പോൾ ഞാൻ എതിർക്കോ വഴക്കോ പറയോ വീട്ടിലെ പോലും അറിയിച്ചില്ല. അറിയിച്ചാൽ അവർ പറയും അപ്പോൾ എല്ലാം കളഞ്ഞിട്ട് വീട്ടിൽ വരാൻ പറയും. അതൊന്നും ശരിയല്ലായി എനിക്ക് തോന്നി. അമ്മയില്ലാതെ അവിടെ ഇരുന്നത് മതി, ഇനി കുട്ടിയുടെ കൊണ്ട് തിരിച്ചങ്ങോട്ട് പോയാൽ എന്ത് വരാൻ നമുക്ക് കാണും അല്ലേ. എന്നും ഒരാൾ പഴിക്കുന്നത് ആക്ഷേപിക്കുന്നത് നമ്മൾ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് വലിയ പ്രായമൊന്നും എനിക്കായില്ല. പക്ഷെ സ്വയം മനസ്സിലെങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ദൈവങ്ങളെ വിചാരിച്ചു. അന്നും ഇന്നും തന്നെ പറഞ്ഞ കൊച്ചിനാൾ തൊട്ട് ഇന്ന് വരെ ആ ദൈവങ്ങളെ മാത്രമേ ഞാൻ മുറുകി പിടിച്ചിട്ടുള്ളൂ, ആരോടും പറയാതെ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.